ആസ്തിയുടെ മൂല്യക്ഷയത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആസ്തിയുടെ വിലയാണ്, രണ്ട് ആ ആസ്തിയുടെ ആക്രി വില, മൂന്ന് പ്രതീക്ഷിത ആയുസ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും ഒരു സ്ഥിരാസ്തിയുടെ മൂല്യക്ഷയത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ. അതിലൊന്നാമത്തെ ആസ്തിയുടെ യഥാർത്ഥ വിലയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിനുള്ള യഥാർത്ഥ വിലയോടൊപ്പം തന്നെ നമ്മൾ മറ്റ് പല കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കാറാണ് വാങ്ങുന്നതെങ്കിൽ ഷോറൂമിൽ നൽകുന്ന തുകയെ കൂടാതെ ടാക്സ്, ഇൻഷുറൻസ്, മറ്റ് അനുബന്ധ ഫിറ്റിങ്ങുകൾ, ഇതിന് വേണ്ട പണം കൂടി അതിൽ വരും. അപ്പോൾ അതടക്കമുള്ള മൊത്തം തുകയാണ് ഇവിടെ ആസ്തിയുടെ യഥാർത്ഥ വില. അപ്പോൾ ആസ്തിയുടെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ കൊടുക്കുന്ന തുക പ്ലസ് ഇൻഷുറൻസ്, ടാക്സ്, മറ്റ് അനുബന്ധ ഫിറ്റിങ്ങുകൾ കൊടുക്കുന്ന ചാർജ്, ഇതാണ് ടോട്ടൽ. അത് കഴിഞ്ഞ ആസ്തിയുടെ ആക്രി വിലയാണ്. ഒരു ആസ്തി നമ്മൾ കാര്യക്ഷമമായിട്ട് ഒരുപാട് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞു, ഇതിനെ വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിലയാണ് ആക്രി വില. അപ്പം നമ്മൾ വീട്ടിലൊക്കെ സ്റ്റൂളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ പ്ലാസ്റ്റിക്സിൻ്റെ സാധനമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞ് വിൽക്കുമെന്ന് ചിലപ്പോൾ 5-10 രൂപയും കിട്ടുക. അതാണ് പ്രതീക്ഷിക്കുന്ന ആക്രി വില. അത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ആയുസ്. പ്രതീക്ഷിക്കുന്ന ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്തി എത്ര കാലം കാര്യക്ഷമമാക്കി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതാണ് അതിൻ്റെ ആയുസ് അഥവാ കാലാവധി. നമുക്ക് എത്ര വർഷം വേണം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല, എന്നാൽ ഏകദേശം ഒരു ധാരണ നമ്മൾ അതിനെക്കുറിച്ചിട്ട് എടുക്കും. അങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും മൂല്യക്ഷയത്തെ ബാധിക്കുക: ഒന്ന് ആസ്തിയുടെ യഥാർത്ഥ വില, രണ്ട് പ്രതീക്ഷിത ആയുസ്, മൂന്ന് ആസ്തിയുടെ ആക്രി വില. ഇനി ഒരു ആസ്തിയുടെ ക്ഷയമൂല്യം, അതായത് ഒരു ആസ്തിയുടെ ഡിപ്രീസിയേഷൻ വാല്യൂ, അതിൻ്റെ ക്ഷയമൂല്യം എങ്ങനെ കണ്ടെത്തും? ഒരു ആസ്തിയുടെ യഥാർത്ഥ വിലയും ആക്രി വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എപ്പോഴും ക്ഷയമൂല്യം. അതായത് മൂല്യക്ഷയ വില എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിലയിൽ നിന്ന് ആക്രി വില കുറച്ചാൽ മതി. ഇപ്പോൾ യഥാർത്ഥ വില 600,000 ആയിരിക്കും, ആക്രി വില നേരത്തെ 50,000 ആയിരുന്നു. അപ്പോൾ മൂല്യക്ഷയ വില എത്രയാണ്? മൂല്യക്ഷയ എത്ര മൂല്യം കുറഞ്ഞു പോയി? 600,000 മൂല്യമാണ് ആ കാറിന് കുറഞ്ഞു പോയത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി കൊണ്ട് ഒരു ആസ്തിയുടെ വിലയിൽ ഉണ്ടാകുന്ന കുറവിനെ ആസ്തിയുടെ ക്ഷയമൂല്യം എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷയമൂല്യത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, മൂല്യക്ഷയ വില സമ യഥാർത്ഥ വില മൈനസ് ആക്രി വില. മൂല്യക്ഷയ ചെലവ് കാണണമെങ്കിൽ മൂല്യക്ഷയ വില ബൈ പ്രതീക്ഷിത വില, അതായത് യഥാർത്ഥ വിലയിൽ നിന്ന് ആക്രി വില കുറച്ചിട്ട് പ്രതീക്ഷിത ആയുസ് കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മൂല്യക്ഷയ ചെലവ് കിട്ടും. ഓക്കെ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ABC ലിമിറ്റഡ് 65,000 രൂപ വിലയുള്ള ഒരു യന്ത്രം തൃശ്ശിനാപ്പള്ളിയിൽ നിന്നും വാങ്ങിച്ചു. 65,000 രൂപ വിലയുള്ള യന്ത്രമാണേ. അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് യന്ത്രം എത്തിക്കുവാൻ 36,000 രൂപ ചിലവായി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചിലവുകളാണ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം നോട്ട് ചെയ്യണം അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്? 65,000 രൂപ വിലയുള്ള യന്ത്രമാണ് വാങ്ങിയത്. അപ്പോൾ 65,000 എന്നുള്ളതാണ് യന്ത്രത്തിൻ്റെ വില. ഇത് കൂടാതെ അത് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിന് ഒരു 36,000 രൂപ ചിലവായിട്ടുണ്ട്. ഈ യന്ത്രം സ്ഥാപിക്കുന്നതിനാവശ്യമായ സ്പെയർ പാർട്സുകൾ വാങ്ങിയ ഇനത്തിൽ ഒരു 4,000 രൂപ കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതാണ് ആസ്തിയുടെ യഥാർത്ഥ വില. ആസ്തിയുടെ യഥാർത്ഥ വില 100,050,000. ഇതാണ് ആസ്തിയുടെ യഥാർത്ഥ വില. പിന്നെ പറയുന്നുണ്ട് യന്ത്രം സ്ഥാപിക്കുന്നതിന് കൂലിയായിട്ട് 5,000 രൂപ കൂടി നൽകുന്നുണ്ട് അല്ലേ. ആ ഓക്കെ, അപ്പോൾ അതും കൂടി കൂട്ടണം, എന്നാലാണ് യഥാർത്ഥ വില കിട്ടുക. 100,010,000 ആസ്തിയുടെ യഥാർത്ഥ വില. 10 വർഷം ഈ യന്ത്രം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നും, 10 വർഷമാണ് ഇത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്. അപ്പം പ്രതീക്ഷിത ആയുസ് 10 വർഷമാണ് പ്രതീക്ഷിത ആയുസ്. അങ്ങനെ കഴിയുമെന്നും അതിനുശേഷം വിറ്റാൽ അവശിഷ്ട വിലയായി 10,000 രൂപ കിട്ടും. അവശിഷ്ട വില എന്ന് പറഞ്ഞാൽ ആക്രി വിലയാണ്. 10 വർഷം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന എന്താണ് ആയുസ്. അപ്പോൾ അവശിഷ്ട വില അതാണ് ആക്രി വില.
എത്ര ആക്രി വില 10,000 രൂപ അപ്പോൾ യഥാർത്ഥ വില 110,000 പ്രതീക്ഷിത ആയുസ് 10 ആക്രി വില 10,000 ഓക്കെ പ്രതിവർഷം ഓരോ വർഷം ഈ യന്ത്രത്തിന് ഉണ്ടായേക്കാവുന്ന മൂല്യക്ഷയം കണക്കാക്കാനാണ് പറഞ്ഞത് മൂല്യക്ഷയം അപ്പോൾ നമുക്ക് മൂല്യക്ഷയം കണക്കാക്കണമെങ്കിൽ ആ മൂല്യക്ഷയം കാണാനുള്ള സൂത്രവാക്യമാണിത് മൂല്യക്ഷയം സമം ആസ്തിയുടെ ക്ഷയമൂല്യം ബൈ പ്രതീക്ഷിത ആയുസ് നമുക്കിവിടെ പ്രതീക്ഷിത ആയുസ് 10 വർഷം എന്നറിയാം പക്ഷെ ആസ്തിയുടെ ക്ഷയമൂല്യം എത്രയെന്നറിയില്ല അപ്പോൾ ആസ്തിയുടെ ക്ഷയമൂല്യം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി യഥാർത്ഥ വിലയിൽ നിന്ന് ആക്രി വില കുറച്ചാൽ മതി നമ്മുടെ യഥാർത്ഥ വില എത്രയാണ് 110,000 മൈനസ് ആക്രി വില 10,000 അപ്പോൾ എത്രയാണ് ആസ്തിയുടെ ക്ഷയമൂല്യം 100,000 രൂപയാണ് ഇവിടെ കുറഞ്ഞു പോയത് അതായത് 110,000 രൂപ വിലയുള്ള ഈ യന്ത്രം വെറും 10 വർഷം കഴിഞ്ഞപ്പോൾ വെറും 10,000 രൂപയായിട്ട് മാറുക അപ്പോൾ 100,000 രൂപ അവിടെ കുറഞ്ഞു പോയി അങ്ങനെയാണെങ്കിൽ മൂല്യക്ഷയം സമം ആസ്തിയുടെ ക്ഷയമൂല്യം എത്രയാണ് ആസ്തി ക്ഷയമൂല്യം 100,000 ബൈ 10 ഇപ്പം എത്ര വരും 10,000 അപ്പോൾ ഓരോ വർഷം കഴിയും തോറും 10,000 രൂപ വച്ചിട്ട് ഈ യന്ത്രത്തിൻ്റെ വില ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം കണ്ടതാ പ്രതിവർഷ മൂല്യക്ഷയ ചെലവ് 10,000 രൂപ അപ്പോൾ ഓരോ വർഷം ഇപ്പം 2011 വാങ്ങിയ ഈ മെഷീനറി 2012 ആകുമ്പോൾ 10,000 കുറയും പിന്നെ അടുത്ത വർഷം ഒരു 10,000 കുറയും അങ്ങനെ ഓരോ വർഷം കഴിയും തോറും 10,000 രൂപ വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അവസാനം 10 വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ വില വെറും 10,000 രൂപയായിട്ട് മാറും ഓക്കെ